ഹായ് ഫ്രണ്ട്സ്, അബു അരീക്കോട് ആണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം എന്നുള്ള എൻ്റെ ഒരു അപേക്ഷയുണ്ട്. കാരണം കേരളത്തിൽ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്. അത് PMAY ലൈഫും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ. തീർച്ചയായിട്ടും സംഖ്യകൾ പ്രചരിപ്പിച്ചിരുന്നത് PMAY പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ലൈഫ് നടക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിനുള്ള മറുപടി എന്ന നിലയിൽ തീർച്ചയായിട്ടും ലൈഫ് കേരള സർക്കാർ രൂപീകരിച്ചെടുത്ത, ഇടതുപക്ഷം ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെന്റ് രൂപീകരിച്ചെടുത്തൊരു പദ്ധതിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടതാണ്. അതിനുശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് 214,262 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. ആ സമയത്ത് അതിന്റെ കണക്കൊക്കെ ചോദിച്ചിട്ട് പലരും എങ്ങനെയാണ്, എവിടെയാണ്, ഏത് വാർഡിലാണ്, അതൊക്കെ വിവരാവകാശം ചോദിച്ചാൽ ആർക്കും കിട്ടും, മനസ്സിലായോ? അത് വളരെ കൃത്യമായി സർക്കാർ പ്രഖ്യാപിച്ചതുമാണ്. ആർക്കാണ്, എവിടെയാണ്, എങ്ങനെയാണ്, ഏതൊക്കെ വാർഡിലാണ്, ഏതൊക്കെ പഞ്ചായത്തിൽ എത്ര വീടുകൾ കൊടുത്തു എന്ന് വളരെ കൃത്യമായി, എവിടെയൊക്കെ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു എന്നും ഏതൊക്കെയാണ് കുടുംബങ്ങളെന്നും വളരെ കൃത്യമായി സർക്കാർ രേഖയിലുണ്ട്. ഇതൊരു ഏകീകൃത സ്വഭാവമുള്ള പദ്ധതിയാണ് ലൈഫ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും രേഖ ഒരിടത്ത് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വളരെ കൃത്യമായി അത് കിട്ടും ചെയ്യും. അപ്പൊ അതിലൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇത് കൃത്യമാണ്, കണക്ക് കൃത്യമാണ്, സർക്കാർ പ്രഖ്യാപിച്ചതാണ് 214,262 വീടുകൾ. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത് ഇവിടെ ചില സൈബർ കൊങ്ങികളും സൈബർ മൂരികളും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം, ഇവിടെ ലൈഫിന്റെ ഭാഗമായിട്ട് 214,262 വീടുകളാണ് കൊടുത്തതെങ്കിൽ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് അത് 400,000 മുകളിൽ 5 കൊല്ലം കൊണ്ട് വീട് കൊടുത്തു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് അത്രയും വീടുകൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇവരുടെ വാദം. തീർച്ചയായിട്ടും അത്തരമൊരു വാദം കേൾക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടും അടിച്ചിറക്കുന്ന സമയത്ത്, അതൊരു സത്യമാണെന്ന ബോധ്യം ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകും. അവരത് നല്ലവണ്ണം അവരുടെ ITSEL ഉപയോഗിച്ച്, അവരുടെ സൈബർ വിങ്ങുകൾ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്ന സംവിധാനം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. പച്ച നുണയാണ് UDF പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോയാൽ മതി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 400,000+ വീടുകൾ നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നവർ അതിന്റെ കണക്കൊന്ന് കാണിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യം. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ കണക്ക് കാണിക്കാൻ തയ്യാറാണ്. അത് സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ് ആ കാര്യത്തിനകത്ത്. കാരണം ഒരു മുഖ്യമന്ത്രിയാണ് തിയേറ്റർ ഒട്ടുക്കും, അതിന്റെ പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, 200,000+ വീടുകളെന്ന് മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനകത്ത് കളവില്ല. വിവരാവകാശം വെച്ച് ആർക്കും നമ്മുടെ നാടിനകത്ത് അതിന്റെ ഉത്തരം കണ്ടെത്താവുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലൈഫ് ഭവന പദ്ധതി വളരെ കൃത്യമായിട്ട് അതിന്റെ കണക്കുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അണികൾ പറഞ്ഞ കോൺഗ്രസ്സുകാരും സൈബർ കൊങ്ങികളും സൈബർ മൂരികളും തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്ന 400,000+ വീടിന്റെ കണക്കാണ് കേരളത്തിനകത്ത് കിട്ടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. തീർച്ചയായിട്ടും ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു എന്നുള്ളതിന് നിയമസഭ രേഖ തന്നെയുണ്ട്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അന്നത്തെ പ്രതിപക്ഷ ഉപ നേതാവായിട്ടുള്ള, ഉപകക്ഷി നേതാവായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭക്കകത്ത് 2016 February 24, അതായത് 16 നിയമസഭാ സമ്മേളനം, പിന്നെ നിയമസഭയിലെ അവസാന സമ്മേളനം, അതായത് പിന്നെ അവസാന സമയത്തെ സമ്മേളനത്തിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയോട്, അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ ഇത്രയും കാലയളവിനുള്ളിൽ എത്ര പേർക്ക് വീട് നിർമ്മിച്ചു നൽകി, ഭവന നിർമ്മാണ പദ്ധതികളുടെ കണക്കാണ് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭക്കകത്ത് ചോദിക്കുന്നത്. ചോദിക്കുന്ന സമയത്ത് അതിന്റെ കണക്കായിട്ട് ഉമ്മൻചാണ്ടി തന്നെ പിന്നെ മറുപടി പറയുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഗൃഹശ്രീ പദ്ധതി പ്രകാരം 2734 വീടുകളും സുരക്ഷ ഭവന പദ്ധതി പ്രകാരം 698 വീടുകളും MN 100,000 വീട് പുനർനിർമ്മാണ പദ്ധതി പ്രകാരം 2191 വീടുകളും അറ്റകുറ്റപ്പണി പദ്ധതി പ്രകാരം 772 വീടുകളും പത്രപ്രവർത്തകർക്കുള്ള ഭവന സബ്സിഡി പ്രകാരം 74 വീടുകളും അടക്കം. ഗൃഹശ്രീ പ്രകാരം 2734, സുരക്ഷാ പ്രകാരം 698, MN 100,000 വീട് പുനർനിർമ്മാണം 2191, അറ്റകുറ്റപ്പണി 772, പത്രപ്രവർത്തകർക്കുള്ള ഭവന സബ്സിഡി 74. ഇങ്ങനെ ആകെ മൊത്തം ടോട്ടൽ 6469 വീടുകളാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിൽ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം നൽകിയത് എന്ന് ഉമ്മൻചാണ്ടി തന്നെ 2016 February 24 പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ February 24
പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമസഭയിൽ ഉത്തരമായി നൽകിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഈ ഉമ്മൻചാണ്ടിയെ തള്ളിമറിക്കുന്ന ഇവർ മനസ്സിലാക്കിയാൽ മതി. ആര്? ഈ സൈബർ കൊങ്ങികളും സൈബർ മൂരികളും മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. അതിനവർ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 1,69,22,000 രൂപ ഗൃഹശ്രീ സുരക്ഷാ പദ്ധതിക്കും അതുപോലെ തന്നെ 18,78,35,600 രൂപ ഈ പറയുന്ന 800,000 വീട് പുനർനിർമ്മാണവും സുരക്ഷയും അടക്കം, അതുപോലെ തന്നെ 54,03,169 രൂപ സബ്സിഡി പ്രകാരം സബ്സിഡി ഇനത്തിലുമാണ് ആ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. മാക്സിമം പോയാൽ ഒരു 10-40 കോടിയുടെ താഴെയാണ് കേരളത്തിൽ ഭവന നിർമ്മാണത്തിന് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ, സമാധാനപരമായ ജീവിതാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ, വീടില്ലാത്തവർക്ക് ദരിദ്ര ജനങ്ങൾക്ക് ജീവിക്കാൻ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടി 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ അവർ കൊടുത്തത് 40 കോടിയിൽ താഴെയാണ് എന്നുള്ളതാണ്. ആ സ്ഥാനത്താണ് 214,262 ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിക്കൊണ്ട് 6,551 കോടി രൂപയോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷത്തിനിടക്ക് കേരളത്തിൽ ഭവന പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചതെന്ന്. 40 കോടി ചെലവഴിച്ചിടത്ത് 6,551 കോടി രൂപയാണ് LDF. ഇതാണ് UDFും LDFും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ അടിസ്ഥാനപരമായ വികസന പ്രശ്നങ്ങളിലാണ് ഇടതുപക്ഷം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തിനടക്ക് 214,262 ആ കണക്ക് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇത് പൂർണ്ണമായി എന്നുള്ള യാഥാർത്ഥ്യ ബോധം, അല്ലെങ്കിൽ ഇതോടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇത് വലിയ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അവർ പ്രതിജ്ഞാബദ്ധരാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഉമ്മൻചാണ്ടിയെ പോലെ തള്ളിമറിക്കൽ മാത്രമല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രവർത്തിച്ചു കാണിച്ച ശേഷം ഞങ്ങൾ പറയും, അതല്പം അഹങ്കാരത്തോടെ ആയിരിക്കും ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അഭിമാനത്തോടെ ആയിരിക്കും ഞങ്ങൾ പറയുന്നത്. അതുതന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഇങ്ങനെ വിരളി കൊണ്ട് എന്തെങ്കിലും നുണ പ്രചരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് സൈബർ കൊങ്ങികളോടും സൈബർ മൂരികളോടും പറഞ്ഞു വെക്കാനുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഒരിക്കൽ കൂടി പറയാണ്, ലൈഫിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെലവഴിച്ചത് 6,551 കോടി രൂപയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾക്ക് മൊത്തം സബ്സിഡി അടക്കം ചെലവഴിച്ചത് 40 കോടിയിൽ താഴെയാണ്. ഇതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മാറ്റം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് ഉണ്ടായിരുന്ന ഫണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷമായിരുന്നെങ്കിൽ, നിലവിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് 4 ലക്ഷവും പട്ടികവർഗ വിഭാഗക്കാർക്ക് അത് 6 ലക്ഷവുമാണ് എന്നുള്ളതാണ്. ഇതും വലിയൊരു മാറ്റമായിട്ട് നമ്മൾ കാണുന്നു. മനസ്സിലായി? ഇതാണ് എന്നിട്ട് തള്ളി മറിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷം, ഞാൻ പറഞ്ഞതുപോലെ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, ഈ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം, ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഇതൊരു വലിയ സംഭവമായിട്ട്, ഇതൊരു പൂർണ്ണതയിലെത്തിയ സാധനം പോലെ ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. നാട്ടിൽ ഇടതുപക്ഷം തന്നെ ഇതുപോലെ തുടരുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ മാറ്റമായിരിക്കും നമ്മുടെ നാടിനകത്ത് ഉണ്ടാവുക. ഈ സമയത്തിനടക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞ ഇടതുപക്ഷം, ഇനിയും ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ വീടില്ലാത്ത മനുഷ്യരുണ്ടാവില്ല എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഇടതുപക്ഷം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനിടയ്ക്ക് ഈ നിപ്പയും ഓക്കിയും പ്രളയവും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടായത് കൊണ്ടാണ്, ഇതൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ കൂടിയായിരുന്നു മുന്നോട്ട് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഈ 214,262 എന്നുള്ളത് സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ 5 ലക്ഷം ലൈഫ് ഭവനങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉണ്ടാകുമായിരുന്നു. മനസ്സിലായോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ പ്രളയങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടില്ല. ഇതുപോലെയുള്ള നിപ്പ പോലുള്ള മാരകമായ വൈറസുകൾ നമ്മുടെ നാടിനെ തളർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഓക്കി ദുരന്തം പോലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും അതിനിടയിൽ നിന്നുകൊണ്ടാണ് സർക്കാർ ഇത്രയും ഗംഭീരമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധാരണക്കാരന്റെ പ്രശ്നത്തിൽ, അതായത് സർക്കാർ തന്നെ പറയുന്നുണ്ട് അവരുടെ ജാതി ചോദിച്ചിട്ടില്ല, അവരുടെ മതം ചോദിച്ചിട്ടില്ല, അവരുടെ പൗരത്വം ചോദിച്ചിട്ടില്ല, അവരെ ഒന്നായി കാണുകയാണ് ചെയ്തത്. അവർക്കല്ല, വീടില്ലാത്തവരാണ്. ഇതിലിപ്പം ഒരുപാട് ആളുകൾ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ടാവും.
ഒരുപാട് ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ആ പുറത്തു നിൽക്കുന്നവരെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 100,000 കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് അതിനുള്ള ഫണ്ട് സർക്കാർ വിനിയോഗിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് സർക്കാരിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട്. ആ ആളുകൾ കൂടി വീട് ലഭിക്കണം. ഇപ്പോ നമ്മുടെ നാടിനകത്ത് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോക്ക് അകത്ത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, യു ഡി എഫ് ഭരിക്കുന്ന ഇടങ്ങളിൽ പലപ്പോഴും ലൈഫിനെ കുറ്റപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പല നുണയും പച്ച നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. സർക്കാരിനെ കഴുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വീട് പിന്നെ കിട്ടാത്ത ആളുകളെ, ഇതൊക്കെ സർക്കാരിന്റെ പ്രശ്നം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണ്. ഈ വിഷയത്തിൽ വീടില്ലാത്ത മുഴുവൻ മനുഷ്യരും ഒരുപോലെയാണ്. അതിൽ ചില മുൻഗണനാ ക്രമങ്ങൾ ഉണ്ടാകും. ആ മുൻഗണനാ ക്രമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് സർക്കാർ വീട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്ളാറ്റ് നിർമ്മിച്ച് അങ്ങോട്ട് താമസം മാറാൻ സൗകര്യമായിട്ടുള്ള ആളുകൾ, തയ്യാറാവുന്ന ആളുകൾക്കൊക്കെ ഫ്ളാറ്റ് നിർമ്മിച്ചുകൊണ്ട് അങ്ങനെയും സർക്കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്നിരുന്നാലും പല ആളുകളും ഇപ്പോഴും അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കിട്ടും. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്, നിങ്ങൾക്കും അത് കിട്ടും. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ പരിസരത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ, പഞ്ചായത്ത് ഭരണസമിതികളും അതുപോലെ തന്നെ ഗ്രാമസഭകളും ഒക്കെ തന്നെയാണ് ഇത് തീരുമാനിക്കുന്നത്. ആ ഗ്രാമസഭകളും പഞ്ചായത്ത് ഭരണസമിതികളും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ചെലവഴിക്കാൻ മടിക്കുകയാണ്. ബാങ്കുകളിൽ നിന്ന് പിന്നെ പണമെടുക്കാനുള്ള സംവിധാനം സർക്കാർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യം, ഫ്ളാറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ, പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവിടെ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധമാണ് സർക്കാർ എന്നുള്ളത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. പക്ഷെ എന്നിരുന്നാലും ചിലയിടങ്ങളിലെങ്കിലും സർക്കാരിനോടുള്ള വിരോധം കൊണ്ട് ചില പഞ്ചായത്ത് ഭരണസമിതികൾ, ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ കൂടി സർക്കാർ ജാഗ്രതയോടുകൂടി ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അർജവമുള്ള ഒരു ഗവൺമെന്റ് ആണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പ്രവർത്തിച്ചു കാണിച്ചു തന്നതാണ്. അല്ലാതെ സൈബർ കൊങ്ങികളും സൈബർ മൂരികളും തള്ളി മറിച്ചതുപോലെ, ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിലവിളിച്ചതുപോലെയുള്ള കള്ളക്കരച്ചിലുകളല്ല പ്രവർത്തിച്ചു കാണിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നുള്ള ബോധ്യം നമുക്ക് വന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.